ഓം ശാന്തി. ദാനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ദാനം അത് വലിയൊരു പുണ്യകർമ്മമാണ്. ഈ ദാനം കൊടുത്താൽ ആ കൊടുക്കുന്നത് കൊടുക്കലല്ല, സത്യത്തിൽ അത് നമുക്ക് തിരിച്ചു കിട്ടലാണ്. ഒരു സമ്പത്തിൻ്റെ നമ്മൾക്ക് അനുഭവിക്കാനായിട്ട് നമ്മളുടെ കയ്യിലുള്ള, നമ്മൾ അധികാരപ്പെട്ട, നമ്മൾ അവകാശിയായിരിക്കുന്ന സമ്പത്തിൻ്റെ എത്ര പോർഷനാണോ നിങ്ങൾ ദാനം കൊടുക്കുന്നത്, അത് നിങ്ങളുടെ പേഴ്സണലായി നിങ്ങൾക്കുള്ളതാണ്. ബാക്കി ഉള്ള സ്വത്തെല്ലാം തന്നെ അത് മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്നത്, നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു വരികയും, ചിലവഴിക്കുന്നത് ചിലവഴിച്ചു പോയി, സൂക്ഷിച്ചു വയ്ക്കുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾക്കും എല്ലാം ലഭിക്കും. അതുകൊണ്ട് ദാനം കൊടുക്കുമ്പോൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. ഈ ദാനം കൊടുത്താൽ നഷ്ടപ്പെടല്ലോ, ദാനം കൊടുത്തൊരിക്കലും നഷ്ടപ്പെടുന്നില്ല, കൊടുക്കുന്തോറും വർദ്ധിക്കുകയുള്ളൂ. അത് വിദ്യയായാലും ധനമായാലും അഥവാ നമ്മൾ ഹെൽത്ത് കൊണ്ട് നമ്മുടെ ആരോഗ്യം കൊണ്ട് ഒരാളെ സഹായിക്കുകയാണെങ്കിലും, നമ്മുടെ സമയം മറ്റൊരാളെ സഹായിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിലും, ഏത് തരത്തിലുള്ള ദാനമാണെങ്കിലും ആ ദാനം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു അസറ്റാണ്. അതുകൊണ്ട് ദാനം കൊടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, വിശാല മനസ്സോടെ സന്തോഷത്തോടു കൂടി ആ ദാനം കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയോടെ നമുക്ക് തിരിച്ചു കിട്ടുക. ഇന്ന് ദാനത്തിനെക്കുറിച്ചുള്ള രസകരമായൊരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഒരു യാചകൻ, അദ്ദേഹം ദിവസവും യാചിക്കാൻ പോകുമ്പോൾ അപശകുനമില്ലാതിരിക്കാൻ വേണ്ടി തൻ്റെ സഞ്ചിയിൽ ഒരു പിടി ധാന്യം താൻ തൻ്റെ വീട്ടിൽ നിന്ന് സ്വയം എടുത്ത് സഞ്ചിയിലിടുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന സമയം കാലി സഞ്ചിയായി പോകുമ്പോൾ ഒന്നും കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ അതൊരു ഇല്ലായ്മ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. പിന്നെ മറ്റൊരാളുടെ ദാനം ചോദിക്കുമ്പോൾ സഞ്ചിയിൽ ഒരു പിടി ധാന്യം തൂങ്ങുമ്പോൾ, ഓ ഇയാൾക്ക് ആരോ കൊടുത്തിട്ടുണ്ട്, ഞാനും കൂടി കൊടുക്കാം എന്നൊരു സങ്കല്പം വരുമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് അയാൾ എന്ന് ഭിക്ഷയ്ക്ക് ഇറങ്ങുമ്പോഴും ഒരു പിടി ധാന്യം അതിൽ തൻ്റെ സഞ്ചിയിൽ താൻ തന്നെ ആദ്യം ഇടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അയാൾ തൻ്റെ ആദ്യ പിടി ധാന്യം ഇട്ടുകൊണ്ട് തൻ്റെ സഞ്ചിയുമായി ഭിക്ഷാടനത്തിന് ഇറങ്ങി. കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഒരു മൂന്നാലാളുടെ കയ്യിൽ നിന്ന് മാത്രമേ ദാനം കിട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, ഭഗവാനെ ഇന്ന് എനിക്ക് കുറച്ച് അധികം ദാനം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കുറച്ച് സുഖം അനുഭവിക്കായിരുന്നു, കുറച്ച് ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കായിരുന്നു. അങ്ങനെ വിചാരിക്കുമ്പോഴേക്കും കുറേ ആരവത്തിന് ശബ്ദം കേട്ടു. നോക്കുമ്പോൾ രാജാവും പരിവാരങ്ങളും വരുന്നതിൻ്റെ ശബ്ദമാണ്. ഉള്ളുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു, ഈശ്വരനോട് നന്ദി പറഞ്ഞു, രാജാവ് വരുന്ന ആരവാണ് കേൾക്കുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും രാജനെ കണ്ടു കഴിഞ്ഞാൽ രാജൻ വരുന്ന ആ ദാനം അത് എനിക്ക് ഒരുപാട് ദിവസത്തേക്ക് എൻ്റെ ഒരുപക്ഷെ എൻ്റെ ജീവിതം തന്നെ ഉദ്ധരിക്കാനുള്ള അത്ര പൈസയൊക്കെ തരും, എൻ്റെ സൗഭാഗ്യം തന്നെ, എൻ്റെ പ്രാർത്ഥന അങ്ങ് കേട്ടു എന്നൊക്കെ ഈശ്വരനോട് സന്തോഷം കൊണ്ട് ഇങ്ങനെ ഉള്ളുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം കാണെ കാണെ രാജാവും പരിവാരങ്ങളും അടുത്തെത്തിക്കൊണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ രാജാവ് അവിടെ നിന്നു, തൻ്റെ രഥം നിർത്തി, രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, എനിക്ക് എന്തൊക്കെയോ തരാനാണ് രാജാവ് ഇറങ്ങി വരുന്നത്. പക്ഷേ ഈ യാചകൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിക്കൊണ്ട് രാജാവ് തൻ്റെ തോളത്ത് കിടന്നിരുന്ന ആ ഭട്ടുറമാല എടുത്തിട്ട് അത് വിരിച്ചു പറഞ്ഞു, നിൻ്റെ സഞ്ചിയിൽ ഇന്ന് എന്താ ദാനം കിട്ടിയിരിക്കുന്നത്, അതെല്ലാം ഇതിലിടുമെന്ന്. അപ്പോൾ ഇയാളാകെ വിഷമിച്ചു, ആകെ ഞാൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന എനിക്ക് എൻ്റെ കയ്യിലുള്ള ഒരു പിടി ധാന്യം ഇത് രാജന് കിട്ടിയിട്ട് എന്താ കാര്യം. അദ്ദേഹത്തിൻ്റെ മനസ്സ് കൊടുക്കാൻ ഒട്ടും സമ്മതിക്കുന്നില്ല. രാജാവാണെങ്കിൽ പിന്നെയും പിന്നെയും പറയാണ്, ആ സഞ്ചിയിൽ എന്ത് ധാന്യമാണുള്ളത് അത് ഈ പട്ടുറമാലിൽ നീടണം. അപ്പോൾ ഒരിക്കലും കൊടുത്ത ശീലമല്ലല്ലോ എന്ന് വാങ്ങി മാത്രം ശീലമുള്ള യാചകൻ അവസാനം രാജാവിൻ്റെ ആജ്ഞ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ കൈയിട്ട് രണ്ടേ രണ്ട് മണി ധാന്യം എടുത്ത് രാജാവിൻ്റെ ആജ്ഞ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ആ രണ്ട് മണി ധാന്യം രാജാവിൻ്റെ പട്ടുറുമാലിലിട്ടു. രാജാവ് ഇയാൾ രണ്ട് മണി ധാന്യം ഇട്ടതോടുകൂടി സന്തോഷത്തോടെ ആ പട്ടുറുമാലും പൊതിഞ്ഞു പിടിച്ച് വീണ്ടും രാജാവും പരിവാരവും മറഞ്ഞു. ഇയാൾ പിന്നെയും പിന്നെയും ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്നാലും ഇന്ന് ഭഗവാനെ രാജാവിൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് ഭിക്ഷ കൊടുക്കേണ്ട ഒരവസ്ഥയായല്ലോ, രാജാവ് എനിക്ക് തരുമെന്ന് വിചാരിച്ചത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഭിക്ഷാടനം നടത്തിയത്. പക്ഷേ അന്നത്തെ ദിവസം അദ്ദേഹത്തിന് പതിവിലേറെ ഭിക്ഷ കിട്ടി, തൻ്റെ സഞ്ചി മുഴുവൻ ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു, സന്തോഷമായി. പോട്ടെ രാജാവ് തന്നില്ലെങ്കിലും ഭഗവാൻ എനിക്ക് നിറച്ച് തന്നല്ലോ, അതും മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിലെത്തി.
വീട്ടിലെത്തി തൻ്റെ ഭിക്ഷാടന സഞ്ചിയിലെ മുഴുവൻ ധാന്യവും അദ്ദേഹം വലിയൊരു പരന്ന പാത്രത്തിലേക്ക് കൊട്ടി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അന്താളിപ്പിച്ചുകൊണ്ട് മിന്നുന്ന രണ്ട് അരിമണി അതിൽ നിന്ന് കിട്ടി. അത് നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ രണ്ട് അരിമണിയാണ്. അദ്ദേഹം എന്താലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. ഇതെവിടെ നിന്നാണ് ഇതിൽ രണ്ട് സ്വർണത്തിൻ്റെ ധാന്യമണി വന്നത്? പിന്നെ അദ്ദേഹത്തിൻ്റെ ഉൾവിളി വന്നു, ഓ, ഞാൻ രണ്ട് മണി അരിയാണല്ലോ രാജാവിന് ദാനം കൊടുത്തത്, അത് സ്വർണമായിപ്പോയി, കഷ്ടമായിപ്പോയി, എനിക്ക് ഉള്ള അരി മുഴുവൻ കൊടുക്കായിരുന്നു, ഞാൻ ആ സമയത്ത് കൊടുത്തില്ലല്ലോ ഭഗവാനെ, എനിക്ക് മനസ്സിലായില്ല ഇതെനിക്ക് സ്വർണ്ണാക്കി തരാൻ വേണ്ടിയിട്ടാണ്, അത് രാജാവല്ല അങ്ങ് തന്നെയാണോ വന്നിരുന്നത്, മനസ്സിലായില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഒരുപാട് ഒരുപാട് കുണ്ഠിതപ്പെട്ട് വിഷമിച്ച് അങ്ങനെ വിഷണ്ണനായിരുന്നു പോയി. സത്യം ഇതുതന്നെയാണ് പലരുടെ ജീവിതത്തിലും. ദാനം കൊടുക്കണം, ദാനം കൊടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കും. ആഗ്രഹിച്ചാലും കൊടുത്ത ശീലം കുറവായതുകൊണ്ട് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നഷ്ടാവോ എന്നുള്ള വിചാരത്തോടെ നമ്മൾ കൊടുക്കില്ല. അവസാനം ഒരു ദിവസം നമുക്കൊന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ഒരുപാട് സങ്കടപ്പെടും. എപ്പോഴെങ്കിലും വിഷമിച്ച് നിർബന്ധത്തിന് വഴങ്ങി വേറെ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ ദാനം കൊടുത്തത് മാത്രമേ നമുക്ക് നമ്മുടെ സ്വത്തായിട്ട് കൂടെ വരൂ. ബാക്കി നമ്മൾ നാളെ കൊടുക്കാം നാളെ കൊടുക്കാം എന്ന് വിചാരിച്ച എല്ലാതും ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി അത് ഉപേക്ഷിച്ച് പോകേണ്ടതായി വരും. അതുകൊണ്ട് ഒട്ടും വൈകരുത്. ദാനം കൊടുക്കുമ്പോൾ തുറന്ന മനസ്സോടെ അത് നിങ്ങൾ പൂർണ്ണമായി നിങ്ങൾ ദാനം കൊടുക്കണം. അങ്ങനെ ദാനം കൊടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനേക ജന്മത്തേക്കുള്ള പുണ്യം ഉണ്ടാക്കും. അതുകൊണ്ട് സന്തോഷത്തോടെ ദാനം കൊടുക്കൂ. സ്വന്തം സ്വഭാവത്തിൻ്റെ ബന്ധനത്തിനടിമയായി സ്വന്തം ഭാഗ്യം നഷ്ടപ്പെടുത്തരുത്. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തും. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.